ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാരെയും ഒരിക്കൽ കൂടി ആശംസ. ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ ഒരു പുതിയ ഒരു സാധിച്ചിരുന്നു. അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു എമർജൻസി ലൈറ്റാണ്. ഏകദേശം 100 രൂപയ്ക്ക് അകത്ത് വില വരുന്ന ഒരു എമർജൻസി ലൈറ്റ്, അങ്ങനെ വീട്ടിൽ വളരെ സിമ്പിളായിട്ട് നിർമ്മിച്ചെടുക്കാവുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതുമാത്രമല്ല, നിങ്ങളുടെ വീഡിയോ അവസാനം നിങ്ങൾ കാണുക, നിങ്ങൾക്ക് കുറേ ഡൗട്ടുകളൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ അതെല്ലാം നമ്മൾ വീഡിയോക്കകത്ത് സൂപ്പറായിട്ട് തന്നെ പറഞ്ഞു തരുന്നത് മനസ്സിലാക്കി തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. ലെറ്റ്സ് ഫസ്റ്റ് വീഡിയോ. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് ആദ്യം വേണ്ടത് ഇതുപോലൊരു PVC പൈപ്പാണ്. അപ്പോൾ നമ്മൾ ഏകദേശം 12.5 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു പൈപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര വലിപ്പത്തിൽ എമർജൻസി ലൈറ്റാണ് വേണ്ടത് അതനുസരിച്ച് എടുക്കുക. പക്ഷേ നമ്മുടെ ലൈറ്റിൻ്റെ പവർ എത്രയാണ് അതിനനുസരിച്ച് മാത്രമേ നമ്മുടെ PVC പൈപ്പ് എടുക്കാവുള്ളൂ. നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് LED സ്ട്രിപ്പാണ്. ഏകദേശം കടയിൽ നിന്ന് 10 or 15 അടുത്ത് മേടിക്കാനേ ഉള്ളൂ. നമ്മൾ സൈക്കിൾ വെക്കുന്ന ബ്രേക്ക് ലൈറ്റില്ലേ, ആ ഒരു മോഡലാണിത്. ഇനി അടുത്തായിട്ട് ഉപയോഗിക്കുന്നത് 9 വോൾട്ടിൻ്റെ ഒരു സെൽ ബാറ്ററിയാണ്. അപ്പോൾ പവർ കൂടി ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ ലൈറ്റിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് ഉപയോഗിക്കാവുള്ളൂ. ഇനി നമ്മൾ സ്വിച്ചും കുറച്ച് വയറും മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ ആ PVC പൈപ്പ് എടുത്തു, അതിനുശേഷം നമ്മുടെ LED സ്ട്രിപ്പ് ഉണ്ടല്ലോ അത് വെക്കും അവിടെ. അതിൻ്റെ വലിപ്പത്തിൽ നമുക്ക് ഒന്ന് മുറിച്ചെടുക്കണം. നമ്മൾ അകത്തോട്ട് വെക്കാൻ വേണ്ടിയാണ് മുറിച്ചെടുക്കണം. അപ്പോൾ ഇത് റൗണ്ട് ഉരുണ്ടിരിക്കുന്നുണ്ട്, അതായത് PVC പൈപ്പിൻ്റെ ഒരു ഷേപ്പ് അതല്ലേ. അതുകൊണ്ട് ഇതുപോലൊരു വയറ് വെച്ചൊന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ അളവ് തെറ്റാതെ നമുക്ക് കറക്റ്റ് റൗണ്ട് ഷേപ്പ് മാർക്ക് ചെയ്യാം. എന്നിട്ട് രണ്ട് സൈഡും ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ട് ഇതൊന്ന് മുറിച്ചെടുക്കുക. മുറിക്കാനായിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കിയിട്ട് ബ്ലേഡ് വെച്ച് വരച്ചാൽ മതി, പെട്ടെന്ന് മുറിച്ചെടുക്കാമെന്നേ ഉള്ളൂ. കട്ടി കുറഞ്ഞ PVC പൈപ്പാണെങ്കിൽ അല്ലെ കുറച്ച് നേരം എടുത്ത് പതുക്കെ മുറിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗവും താഴ്ഭാഗവും അടപ്പ് വേണമല്ലോ, അല്ലെ തുറന്നിരിക്കും. നമ്മൾ അടപ്പിനായിട്ട് ഇതുപോലെ ചെറിയൊരു കഷ്ണം PVC പൈപ്പ് എടുത്ത് ഒന്ന് മുറിച്ച് വെക്കാൻ പോകണം. അതിനായിട്ട് നല്ലോണമൊക്കെ ചൂടാക്കുക. നമ്മുടെ PVC പൈപ്പ് എല്ലാം റൗണ്ട് ഷേപ്പ് ആയതുകൊണ്ട് നമ്മൾ ഗ്യാസ് സ്റ്റൗവിലൊക്കെ ജസ്റ്റ് ചൂടാക്കിയിട്ട് ഒന്ന് നിവർത്തി എടുത്താൽ മതി, ഈ ഒരു ഷേപ്പ് കിട്ടുന്നതായിരിക്കും നീളത്തിൽ തന്നെ. അതിനാൽ അതിൻ്റെ വലിപ്പം റൗണ്ട് ഷേപ്പിലൊന്ന് ഒന്ന് മാറക്കി എടുക്കുക ഉണ്ടാവും. ഇതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് വരച്ചെടുക്കുക. ഇതിനുശേഷം നമ്മൾ അടുത്തായിട്ട് ചെയ്യുന്നത് സ്വിച്ച് ഉണ്ടല്ലോ, നമുക്ക് സ്വിച്ച് വെക്കണം. അപ്പോൾ ഇതിൽ ഒരു ഭാഗത്ത് സ്വിച്ച് വെക്കാൻ പോകണം. അപ്പോൾ സ്വിച്ചിൻ്റെ അളവിൽ അകത്തൊരു കയറി പോകുന്ന രീതിയിലൊന്ന് മുറിച്ചെടുക്കുക. അതിനായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് നല്ലവണ്ണം ചൂടാക്കിയ ബ്ലേഡ് വെച്ചൊന്ന് മുറിച്ചെടുക്കാമെന്നേ ഉള്ളൂ. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ആ മുറിച്ച ഭാഗത്ത് ഒരു ചെറിയ സെറ്റപ്പ് ചെയ്യാം. അതിനായിട്ട് ഇതുപോലൊരു കുപ്പി എടുക്കുക, ഉണ്ടാവും പരന്ന വലിയൊരു കുപ്പി. അപ്പോൾ അതിനകത്ത് നിന്ന് ഈ ഒരു ചെറിയൊരു പീസ് നീളത്തിലുള്ള ഒരു ഭാഗം ഉണ്ടാവും, പരന്നിരിക്കുന്നുണ്ട്. ആ ഒരു ഭാഗത്ത് നിന്ന് ഇതുപോലെ കുറച്ച് പ്ലാസ്റ്റിക് ഇതുപോലെ മുറിച്ചെടുക്കുക, ഉണ്ടാവും നിവർന്നിരിക്കുന്ന ഒരു ഭാഗം. അത് നമുക്കിവിടെ ഫിറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതായിരിക്കും. ഉണ്ടാവും ലൈറ്റ് പുറത്തോട്ട് വരും, അകത്തോട്ട് പുറത്തേച്ച് ഒന്നും കയറത്തുമില്ല. അപ്പോൾ ജസ്റ്റ് പതുക്കെ ഒന്ന് മടക്കി ഇതിലോട്ടൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഉണ്ടാവും ആ ഒരു ഭാഗത്ത് ഫിറ്റാവുന്ന രീതി മാത്രം മുറിച്ചെടുത്താൽ മതി, വലിയ വലുതൊന്നും വേണ്ട. ആ ഒരു ഭാഗം ഫിറ്റാകാതെ അങ്ങനെ സെറ്റിലാകട്ടപ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും പശ വെച്ചോ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഇനി അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് നമുക്ക് നടുക്ക് ഒരു ചെറിയ ഒരു PVC പൈപ്പിൻ്റെ കഷ്ണം ഭാഗം, മറ്റൊന്നുകൊണ്ടല്ല. നമ്മുടെ LED സ്ട്രിപ്പ് വെക്കുമ്പോൾ PVC പൈപ്പിന് അകത്തോട്ട് ശരിക്ക് കയറിയിരുന്ന ലൈറ്റ് പുറത്തോട്ട് വരെ ചാൻസ് കുറവായിരിക്കും. അപ്പോൾ ഇച്ചിരി അടുപ്പിച്ച് വെക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ചെറിയൊരു കഷ്ണം PVC പൈപ്പും അകത്തോട്ട് വെച്ച് കൊടുക്കുന്നുണ്ടോ. അവിടെ നമുക്ക് വെക്കുമ്പോഴേക്ക് ആ ലൈറ്റ് ഇച്ചിരി അടുത്തിരിക്കുന്നുണ്ട്, പ്രകാശം പുറത്തോട്ട് വരാൻ, അതായത് ഇഷ്ടംപോലെ പ്രകാശം വരാൻ ഒരു ചാൻസ് കൂടുതലായിരിക്കും, കുറേ പ്രകാശം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് കണ്ടോ, രണ്ട് LED സ്ട്രിപ്പ് എടുത്തുകൊണ്ട് അതിന് രണ്ടിന് പോസിറ്റീവ് നെഗറ്റീവ് വയർ കൊടുത്തിട്ടുണ്ട്. ആ പോസിറ്റീവ് രണ്ട് ഒരുമിച്ചും അതുപോലെ തന്നെ നെഗറ്റീവ് രണ്ട് വയറുകളും ഒരുമിച്ച് ഇതുപോലെ ഉണ്ടാവും പിരിച്ചെടുക്കുക, ഒന്ന് പിരിച്ചെടുക്കുക. അപ്പോൾ സെറ്റപ്പായി എടുത്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്വിച്ച് ഉണ്ടല്ലോ, സ്വിച്ചിന് നമുക്ക് രണ്ട് വശത്തും കണക്റ്റ് ഉണ്ട്. ഒരു ചെറിയ രണ്ട് വയർ കൊടുത്തു, അതിലേതെങ്കിലും സ്വിച്ചിലെ ഒരു വയർ നമ്മുടെ LED സ്ട്രിപ്പിൽ ഏതെങ്കിലും ഒരു വയറിലോട്ട് കണക്ട് ചെയ്യുക. ഉണ്ടോ ഒരെണ്ണത്തെ കണക്ട് ചെയ്യാവുള്ളൂ, ഒരെണ്ണത്തെ കണക്ട് ചെയ്യുക. ഉണ്ടോ ജസ്റ്റ് ഇതുപോലെ വെച്ച് പിരിച്ച് വെച്ചാൽ മതി. എന്നിട്ട് സെല്ലർ ടോപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും പശ വെച്ച് ഒട്ടിച്ചെടുക്കുക. ഇനി നമ്മൾ ആ ബാറ്ററിയുടെ കണക്ടറുണ്ട്, ഉണ്ടോ രണ്ട് വയറുണ്ട്, അതിലൊരു വയർ മറ്റൊരു LED ലൈറ്റിൻ്റെ ഇതുണ്ടല്ലോ, വയറുണ്ടല്ലോ, നമ്മൾ രണ്ടെണ്ണം കൊടുത്തിരിക്കുന്നുണ്ട്, അതിലോട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ LED ലൈറ്റിൻ്റെ ഒരു വയറ് സ്വിച്ചിൻ്റെ ഇതും മറ്റൊരു വയറ് ബാറ്ററിയോട് കണക്ട് ചെയ്യുന്ന ഒരു വയറും നമ്മൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലാവും, കണ്ടോ സംഭവം ക്ലീൻ ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് അതൊന്ന് ഒട്ടിച്ചെടുക്കുക, ഉണ്ടോ അത് പരസ്പരം കൂട്ടി മുട്ടായിരിക്കാൻ വേണ്ടി ഒന്ന് ഒട്ടിച്ചെടുത്തേക്കോ. വളരെ സിമ്പിളാണ്. ഇത് മിച്ചമുള്ള വയറല്ലേ, ആ സ്വിച്ചിലെ ഒരു വയറും ബാറ്ററിയോട് കണക്ട് ചെയ്യുന്ന കണക്ടറിൻ്റെ ഒരു വയറുണ്ടല്ലോ, അത് രണ്ടും ഒരുമിച്ചൊന്ന് ഇതുപോലെ ഒന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ പരിപാടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഇത്രേ ഉള്ളൂ, സിമ്പിൾ. ഇനി നമുക്ക് ബാറ്ററി വെച്ചൊന്ന് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നോക്കുക. ആദ്യം വർക്ക് ചെയ്യണമെന്ന് നോക്കിയിട്ട് മാത്രമേ എല്ലാ സെറ്റപ്പ് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞ് നോക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അറിയാൻ പറ്റത്തില്ല. അപ്പോൾ സംഭവം വർക്കിങ്ങാണ്.
ഇനി നമുക്ക് ആ പീസ് പൈപ്പ് അകത്ത് ചെറിയ ഒരു പീസ് പൈപ്പ് ഇല്ലേ, അതിലോട്ട് നമ്മുടെ എൽ ഇ ഡി സ്ട്രിപ്പ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. എന്നിട്ട് ബാക്കി വയറെല്ലാം ഇതിൽ ആ മറുവശത്തോട്ട് ഒന്ന് കയറ്റി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇതിനകത്ത് റീചാർജബിൾ ബാറ്ററി ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് റീചാർജബിൾ ബാറ്ററി ഉപയോഗിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ആ ഒരു ഭാഗത്ത് റീചാർജബിൾ ബാറ്ററി കൊടുത്താൽ മതി. അപ്പോൾ കുത്തിയിട്ട് വർക്ക് ചെയ്യുന്ന സംഭവമാണെങ്കിൽ നമുക്ക് USB ചാർജ് മൊഡ്യൂളൊക്കെ ഉണ്ട്, അത് കണക്ട് ചെയ്താൽ മതി. ഏകദേശം നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഇത് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും, കണ്ടോ. ഈ ഒരു ഐഡിയ നിങ്ങൾ മനസ്സിലാക്കിയെടുത്താൽ മാത്രം മതി, ബാക്കി നിങ്ങൾ തന്നെ ഓട്ടോമാറ്റിക് ചെയ്യുന്നതായിരിക്കും. ഇനി കറക്റ്റായിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ മുകൾ വശം ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത് പ്ലസ് ക്വിക്ക് ഉണ്ട്. അപ്പോൾ ഇത് ഇച്ചിരി വലുത് മേടിച്ച് നോക്കാൻ നല്ലതായിരിക്കും, പെട്ടെന്ന് സെറ്റ് ആകത്തില്ല, ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റും. ഇതിനൊക്കെ നല്ല വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഗ്ലൂ ഗണ്ണൊക്കെ ഉപയോഗിച്ചാൽ മതി, ആവശ്യത്തിന് നമുക്ക് ഒട്ടിച്ചെടുക്കാമെന്നാണ്, കേട്ടോ. അപ്പോൾ സ്വിച്ചിൻ്റെ ഭാഗം ഒട്ടിച്ചെടുക്കുക. ഇനി നമുക്ക് ബാറ്ററി കണക്റ്ററോട് ഒന്ന് സെറ്റപ്പ് ആക്കി കൊടുക്കണം. അതിനായിട്ട് നമുക്ക് ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിക്കാം. അപ്പോൾ കറക്റ്റ് അളവെടുത്താൽ മതി, നീളം കൂടുതലും എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇപ്പോൾ ഇത് ഓണാണ്, നമുക്കിതൊന്ന് ഓഫാക്കാം, സ്വിച്ച് ഒന്ന് ഓഫാക്കാം. എന്നിട്ട് കണക്ട് ചെയ്തിട്ട് അകത്ത് ചെറിയ പീസ് പൈപ്പിൻ്റെ ഗ്യാപ്പിലോട്ട് ജസ്റ്റ് വെച്ച് കൊടുത്താൽ മതി, കേട്ടോ. അപ്പോൾ പുറത്തോട്ട് കാണാത്ത രീതി അകത്തോട്ട് വെച്ച് കൊടുക്കണ്ടോ, ആ ഒരു ഗ്യാപ്പിലോട് വെച്ച് ഇവിടെ ഒന്ന് സെറ്റാക്കി കൊടുക്കുക. നമ്മൾ ഇതിനായിട്ട് ഗ്ലൂ ഗണ്ണാണ് ഉപയോഗിക്കുന്നത്, പ്ലസ് ക്വിക്കിനെ നല്ല ഗ്ലൂ ഗണ്ണാണ്, പെട്ടെന്ന് തന്നെ ഒട്ടുന്നുണ്ട്, പെട്ടെന്ന് നടന്നു പോകുന്നുമില്ല. ഇനി ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്യാപ്പിലോട്ട് ജസ്റ്റ് ഗ്ലൂ ഗണ്ണ ഒഴിച്ചൊന്ന് സെറ്റാക്കി മതി. ഇനി നമുക്ക് സ്വിച്ച് ഓണാക്കി ലൈറ്റ് സെറ്റപ്പ് ആക്കാം. സ്വിച്ച് ഓണാക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ലൈറ്റിൻ്റെ പ്രകാശം കൂടിക്കൂടി വരുന്നുണ്ടോ. അപ്പോൾ നമ്മുടെ ബാറ്ററിയുടെ പവർ എത്രമാത്രം ഉണ്ട് അതിനനുസരിച്ചായിരിക്കും ലൈറ്റിൻ്റെ പ്രകാശം കൂടി വരുന്നത്, കണ്ടോ. നിങ്ങൾക്ക് ഇവിടെ കണ്ടത് തന്നെ മനസ്സിലാകുന്നുണ്ട് ലൈറ്റ് പവർ കൂടി വരുന്നത്. ഇനി നമുക്ക് കുറച്ച് പെയിൻറ്റ് അടിക്കാം, കാരണം നമ്മൾ ഈ ചൂടാക്കിയൊക്കെയാണ് ഇത് മുറിച്ചത്, അപ്പോൾ അതിൻ്റെ ഒരു പാടും കളറൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു പെയിൻറ്റ് അടിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പെയിൻറ്റ് അടിക്കാമെന്നേ ഉള്ളൂ. അപ്പോൾ നല്ലോണം ഉണക്കാൻ വെക്കണം, നല്ല വെയിലത്ത് ഉണക്കാൻ വെച്ചാൽ ഇത് പെട്ടെന്ന് തന്നെ ഉണങ്ങി വരുന്നതായിരിക്കും. നല്ല വെയിലത്താണെങ്കിൽ ഒരു ദിവസം വെച്ചാൽ മതി, അല്ലെങ്കിൽ ഒന്ന് രണ്ട് ദിവസം വെക്കേണ്ടി വരും. അപ്പോൾ നമുക്കിത് ഉണക്കാൻ വെക്കാം. സംഭവം സെറ്റായിട്ടുണ്ട്, ഇതിലൊരു കാണാൻ ഒരു ഭംഗി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണോ നിങ്ങൾക്ക് അതടിക്കാമെന്നേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് രാത്രി ഒന്ന് സെറ്റപ്പ് ആക്കി നോക്കാം, ലൈറ്റൊക്കെ ഉണാക്കി പവർ എങ്ങോട്ടാന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പല പല ആംഗിളിൽ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മൊബൈൽ ഫോൺ വഴി നമ്മൾ എടുക്കുമ്പോഴേക്കും ഈ ഒരു ലൈറ്റ് നിങ്ങൾക്ക് ഇത്ര കാണത്തുള്ളൂ, പക്ഷേ നേരിട്ട് കാണുമ്പോൾ നല്ല പ്രകാശമുണ്ട്, നല്ല പ്രകാശം പറഞ്ഞാൽ നല്ല വെളിച്ചം, കണ്ടോ. നമ്മുടെ കാണാൻ സാധിക്കും, നമ്മൾ ടൈലെ ഒന്ന് റിഫ്ലക്ട് ചെയ്യാൻ നോക്കിയാണ്, കണ്ടോ. വൈറ്റ് ടൈല് നല്ലവണ്ണമൊക്കെ പ്രകാശം കാണാൻ സാധിക്കുന്നുണ്ട്, കണ്ടോ. ആ വെളിച്ചം കൂടിയും കുറഞ്ഞു വരും നിങ്ങൾക്ക് നല്ലവണ്ണം കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ലൈറ്റ് ഓഫാക്കി ഒന്ന് ഒന്നേരം കാണിച്ചു തരാം, ഓണാക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കണ്ട, മൊബൈൽ ഫോണിൻ്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു പ്രകാശം നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നേരിട്ട് നിങ്ങൾ നോക്കുവാണെങ്കിൽ നല്ല പ്രകാശമുണ്ട് നമ്മുടെ ഈ ഒരു LED സ്ട്രിപ്പിന് തന്നെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഏകദേശം 100 രൂപ താഴെ മാത്രമേ ഇത് വരുന്നുള്ളൂ. അപ്പോൾ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗായ്സ്, അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചെറിയ വീട്ടിൽ തന്നെ നിർമ്മിച്ചെടുക്കാൻ പറ്റുന്ന എമർജൻസി ലൈറ്റിൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നു വരുന്നു. അപ്പോൾ നമ്മൾ ഏകദേശം 100 രൂപ ചിലവ് മാത്രമേ ഉപയോഗിച്ചുള്ളൂ. 100 രൂപ എന്ന് പറഞ്ഞാൽ അത്രയും രൂപ വരുന്നില്ല, ഏകദേശം 70-80 രൂപയ്ക്ക് തന്നെ നമുക്ക് ഈ ഒരു ചെറിയ എമർജൻസി ലൈറ്റ് വീട്ടിൽ തന്നെ നിർമ്മിച്ചെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടപ്പെട്ട ഡൗട്ടുകളൊക്കെ വരാൻ സാധിക്കും. നമുക്ക് റീചാർജ് ഉപയോഗിക്കാൻ പറ്റില്ല, തീർച്ചയായും റീചാർജ് ഉപയോഗിക്കാൻ പറ്റും, പക്ഷേ അതിന് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കാരണം USB ചാർജ് മൊഡ്യൂളുകൊണ്ട് സംഭവമുണ്ട്, പിന്നെ റീചാർജ് ബാറ്ററി മേടിക്കണം. നമ്മളിപ്പോൾ സാധാരണ ബാറ്ററി ഉപയോഗിച്ചിരിക്കുന്നത്, അതിന് വേണ്ടി റീചാർജ് ബാറ്ററി ഉപയോഗിച്ച് നമുക്ക് ഇത് വർക്ക് ചെയ്യിപ്പിക്കാന്നുള്ളൂ. അതിന് ചെറിയ രണ്ട് കണക്ഷൻ കൊടുത്താൽ മാത്രം മതി, ഏകദേശം നിങ്ങൾ ഇതൊക്കെ ചെയ്ത് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് അതൊക്കെ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ തന്നെ ഓട്ടോമാറ്റിക് നിങ്ങളുടെ അപ്ഗ്രേഡേഷൻ ചെയ്ത് ശരിയാക്കി എടുക്കുക. അല്ലെങ്കിൽ തന്നെ നമ്മുടെ അടുത്ത വീഡിയോക്കത്ത് ഇതല്ല ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ റീചാർജ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു എമർജൻസി ലൈറ്റ് ലാമ്പ് നിർമ്മിച്ചെടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ മാക്സിമം ഇതിനകത്ത് ഒരു പ്രത്യേകത പറഞ്ഞു തരാം, അതായത് നമ്മുടെ PVC സാധാരണ പെയിൻറ് അടിക്കല്ലോ വാട്ടർ കളർ അടിച്ചാൽ മതി. വാട്ടർ കളർ ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും, പെട്ടെന്ന് തന്നെ പോകത്തുമില്ല, അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ കയ്യിലൊക്കെ ജസ്റ്റ് പറ്റത്തില്ല. അല്ലെങ്കിൽ നമുക്ക് നല്ലോണം തന്നെ വെയിലത്ത് ഉണക്കിയെടുത്താൽ മതി. ഈ ഒരു സംഭവം വളരെ സിമ്പിളായിട്ട് തന്നെ വീട് നിർമ്മിച്ചെടുക്കാമെന്നേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിലൂടെ നിങ്ങളെ രേഖപ്പെടുത്തുക. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് നന്ദി, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ലെറ്റ്സ് എൻജോയ് ദിസ് വീഡിയോ.